എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. പക്ഷേ അതിനെ വെറും ചിക്കൻ കറിയായിട്ട് പറയാൻ പറ്റില്ല. പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലയോട് കൂടിയുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നാടൻ രീതിയിലുള്ള ഉള്ളി വറവലൊക്കെ വറുത്തിട്ടിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കിലോ ചിക്കൻ ഞാൻ ഇതുപോലെ കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ എടുത്തിരിക്കണം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിൽ ഒരു വിരല് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു അഞ്ചാറ് വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു നാലഞ്ചെണ്ണം, പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ പെരിഞ്ജീരകം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓൾറെഡി പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എരിവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് കുറയ്ക്കാം. ഇത് മീഡിയം എരിവുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് വെള്ളമില്ലാതെ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം. ആ ഉള്ളിയുടെയും ഒക്കെ വെളുത്തുള്ളിയിലൊക്കെ ഉള്ള വെള്ളം തന്നെ ധാരാളമാണ് അരച്ചെടുക്കാനായിട്ട്. അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയും നിങ്ങൾ ഒന്നിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മസാല പേസ്റ്റ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ചിക്കൻ ഈ മസാല പുരട്ടി വെക്കുകയാണ്. ഉപ്പെല്ലാം നമ്മൾ കറി വെക്കുന്ന സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ. നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അതായത് പ്രത്യേകിച്ച് ഇത് എടുത്ത് വെക്കേണ്ട, അങ്ങനെ അരമണിക്കൂർ ഒരു മണിക്കൂറൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കനിലേക്ക് നമ്മളിതെല്ലാം പുരട്ടി ആദ്യം വെച്ചതിന് ശേഷം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. കുക്കറിലാണ് കേട്ടോ ഈ ഒരു കറി വെക്കുന്നത്. പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ കറി വെച്ചും കഴിയും. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അത്യാവശ്യം ഒന്നര ഇഞ്ച് നീളത്തിലുള്ള പട്ട, അതുപോലെ അഞ്ചാറ് ഏലക്കായ, ഒരു നാലഞ്ച് ഗ്രാമ്പു, പിന്നെ വറ്റൽമുളകാണ് മൂന്നാലഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. അത്യാവശ്യം ഒരു പിടി മല്ലിയില ഇതുപോലെ പൂട്ടിയായി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മല്ലിയിലയൊക്കെ കറി വെച്ചതിന് ലാസ്റ്റല്ലേ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇതിങ്ങനെ എണ്ണയിൽ മൂത്ത് ചേരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള മൂന്ന് സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ബ്രൗണായി നന്നായിട്ട് വരണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് നന്നായി വഴറ്റി കൊടുത്ത് നല്ല കളർ മാറി വരണം. അതായത് ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ ബ്രൗണായി വരണം. ഇങ്ങനെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് അത് കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല കറിയും നല്ല കുറുകി നല്ലൊരു സ്വാദിൽ കിട്ടും. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എരിവുള്ള മുളക് പൊടി നമ്മൾ ഓൾറെഡി ചിക്കനിൽ തിരുമ്പി വെച്ചിട്ടുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ശരിക്കും പറയാൻ വെച്ചാൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിക്ക് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. അവർ ഇതിലേക്ക് കുറച്ച് കളറൊക്കെ ചേർക്കും. നമുക്ക് കാശ്മീരി മുളക് പൊടി തന്നെ ധാരാളമാണ് കളറിന്. ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് തക്കാളിയൊക്കെ ഉടഞ്ഞ് വെന്ത് വന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് ചിക്കനൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് എല്ലായിടവും ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ ചേർത്ത് വേവിക്കാം. അപ്പം നന്നായിട്ട് കറി തിളച്ച് വന്നപ്പോൾ കുക്കർ അടച്ച് വെച്ചു. കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം നമ്മുടെ കറി തുറന്ന് നോക്കി. ഇപ്പോൾ ദാ ഇതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊരു കളററിയോ, നല്ലൊരു മണമാണ് കേട്ടോ കുക്കർ തുറന്ന സമയത്ത് വന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ കുറച്ച് അധികമല്ലേ, നിങ്ങൾക്ക് ഈ ഒരു പാകത്തിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി വെച്ച് കൊടുത്ത് ഒരു അഞ്ച് ആറ് മിനിറ്റ് നേരം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ചിക്കൻ ഒന്നും കൂടിയും കുറുക്കി എടുക്കുകയാണ് കേട്ടോ.
മെല്ലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് അടപ്പ് വെച്ചിട്ടേ ഉള്ളൂ. അടച്ച് നന്നായിട്ട് അടച്ച് വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടപ്പ് വെച്ചു എന്നേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തത് ഈ ഒരു പരുവത്തിൽ ചിക്കൻ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തു. അതിനുശേഷം ഒരു 10-12 ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുത്ത ചെറിയ ഉള്ളിടിയും അതുപോലെ കറിവേപ്പിലയുടെ മണക്കും നന്നായിട്ട് ചിക്കനിൽ ഇറങ്ങട്ടെ. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇത്. പത്തിരിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, ഈവൻ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കൂടി അടിപൊളി സ്വാദോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ. കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെച്ചെടുക്കാനും പറ്റും നമുക്ക്. അപ്പോൾ ഈ ഒരു റമദാൻ സമയത്ത് എളുപ്പത്തിലൊരു ചിക്കൻ കറി നിങ്ങൾക്ക് കുക്കറിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടിയും ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിരുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കറികളുടെ റെസിപ്പികൾ ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇതുപോലെയുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.